ആയിരം രൂപ ഉണ്ടായാലോ, പതിനായിരം രൂപ ഉണ്ടായാലോ, ഒരു ലക്ഷം രൂപ ഉണ്ടായാലോ ഈ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയുമോ? എത്രയെത്ര വീടുകളിലാ ഇങ്ങനെ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര കണ്ണുനീരാ വിനീതനായ എനിക്കറിയാം. എല്ലാവർക്കും ഓടി വരാവുന്ന ഒരു സ്ഥലം എന്ന പോലെ ഞാൻ അൻവാർ സ്റ്റേഡിയിലെത്തുമ്പോൾ എന്റെ ക്രൂമിന്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കലാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പെങ്ങന്മാര്. എനിക്കൊന്നും കൊടുക്കാൻ കഴിയുന്നത് കൊണ്ടല്ല, ഞാൻ സമ്പന്നനായത് കൊണ്ടല്ല, പക്ഷെ എന്റെ അടുക്കൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചെയ്യിച്ചു ാറുണ്ട് എന്നതുകൊണ്ട് അത് പറഞ്ഞ് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാവുന്നു ക്യൂ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉർലിയൻ പറഞ്ഞ് നടത്തുന്ന സഹോദരൻ റസൂൽ ഗഫൂറിനെ അടുത്ത സമയത്ത് ഞാൻ കണ്ടു കോഴിക്കോട് വെച്ച്. അയാൾ എന്നോട് പൊട്ടി പൊട്ടി കരയുകയുണ്ടായി, ഉസ്താദേ കുറച്ച് പൈസ അള്ളാഹു തന്നിട്ടുണ്ട് എന്നതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് എന്നതുകൊണ്ടും ഞാനിത് അറിഞ്ഞിട്ട് എന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ ഉമ്മമാര് വന്ന് നിൽക്കുകയാ പൈസ കൊടുക്കാനുള്ള വിഷമം കൊണ്ടല്ല. പക്ഷേ ഈ വരുന്നവരാരും വീട് വെക്കുന്ന കാര്യം പറയുന്നില്ല, ഈ വരുന്നവരാരും കച്ചവടം നടത്തണമെന്ന് പറയുന്നില്ല. എല്ലാവരും പറയുന്നത് പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ കാര്യമാ. ഈ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടാ എല്ലാവരും പൊട്ടി പൊട്ടി കരയുന്നത്. എന്തൊരു കഷ്ടമായത്! ഇതിന് പകരമാകുന്നത് ഈ കാര്യങ്ങളെല്ലാം, സ്വർണം കൊടുത്താലും ഡ്രസ് കൊടുത്താലും പൈസ കൊടുത്താലും, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ശിഖരത്തിൽ വെക്കുന്ന മരുന്നാണ് മക്കളെ, ശിഖരത്തിൽ വെക്കുന്ന മരുന്നാണ്. എവിടെന്നാണ് ചികിത്സ വേണ്ടത്? അടിവേരുകൾക്കാണ് ചികിത്സ വേണ്ടത്, അടിവേരിലാണ് ചികിത്സ കൊടുക്കേണ്ടത്. എന്റെ മുസ്ലിം യുവാക്കളുണ്ടല്ലോ, എന്റെ യുവാക്കളുടെ ഹൃദയാന്തരാളങ്ങളിലാ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളാലാ ധാർമ്മിക വിപ്ലവത്തിന്റെ കാഹളം മുഴങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. പുര നിറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാനുള്ള തീരുമാനമാ മക്കളെ ഉണ്ടാകേണ്ടത്. സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം, സ്ത്രീധനം വാങ്ങില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം, ആര് നിർബന്ധിച്ചാലും സ്ത്രീധനം വാങ്ങില്ല എന്ന തീരുമാനം, വിശുദ്ധ ഇസ്ലാമിൽ വല്ലാതെ കടന്നുകൂടിയിരിക്കുന്ന ഈ സ്ത്രീധന പിശാചിനെ തകർത്ത് തരിപ്പണമാക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ തീരുമാനമെടുത്തേ മതിയാവുകയുള്ളൂ, ഉറച്ച തീരുമാനമെടുത്തേ മതിയാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ സമുദായം അപകടകരമായ അവസ്ഥയിലേക്കാ പൊക്കൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തിലെ ഉമ്മമാരും പെങ്ങന്മാരും തെണ്ടാനിറങ്ങുകയാ. പുരനിറഞ്ഞു നിൽക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും എത്ര പേരാ, എത്രയെത്ര സ്ഥലത്താ, എല്ലാവരും വികാരം കൊള്ളാറുണ്ട്. അന്യ സമുദായക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അന്യ സമുദായക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അവിടെ പോയി, അവിടെ അങ്ങനെ പോയി, ഇവിടെ ഇങ്ങനെ പോയി. പക്ഷേ ഈ പാവപ്പെട്ട സഹോദരിമാര് പുരനിറഞ്ഞു നിൽക്കുന്ന എത്ര സഹോദരിമാരാ, 20 വയസ്സും 25 വയസ്സും 30 വയസ്സുമായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കപ്പെടാത്ത എത്രയോ സഹോദരിമാരാ. ഒരു വശത്ത് ചെറ്റക്കൂരയിൽ കഴിയുന്ന ഈ പാവപ്പെട്ട സഹോദരിമാര്, വിശപ്പിന്റെ വിളിമൂലം നാടിനീളെ തെണ്ടാൻ നടക്കുന്ന ഗതികേട് അനുഭവിക്കുന്ന സഹോദരിമാര്, ഒരുവേള വിശപ്പിന്റെ വിളിമൂലം ചാരിത്ര്യം പോലും നശിപ്പിക്കപ്പെടുന്ന ഗതികേടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിലെ പാവപ്പെട്ട പെങ്ങന്മാര് എത്ര കഠിനമാണ്, എത്ര വേദനാജനകമാണ്. മറുഭാഗത്തോ ഇതൊന്നും അറിയാതെ യാതൊരു ബാധ്യതയും എനിക്കില്ല, എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ല, ഞാന് എന്റെ പൊണ്ടാട്ടി ഞങ്ങളുടെ തട്ടാന് ഇത് മൂന്നും മതി, വേറൊന്നും വേണ്ട. നമ്മുടെ പൊണ്ടാട്ടിക്ക് നല്ല സ്വർണം വേണം, നല്ല പട്ട് സാരി വേണം, അവളിങ്ങനെ നടക്കണം നന്നായിട്ട്, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മക്കളൊക്കെ നല്ല യുവ കോമളന്മാരായിട്ട് ഇങ്ങനെ നടക്കണം, അവർക്കൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന കാറുകളും വീടുകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം, അവരിങ്ങനെ ഇത് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം, അവർക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അപ്പുറത്ത് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. ഈ ഒരവസ്ഥ, ഇത് സമുദായത്തിന് മാറേണ്ട ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിംമാരാ കരുണയുടെ പ്രതീകമാകേണ്ടവന്, കാരുണ്യത്തിന്റെ പ്രതീകം. മനുഷ്യനോട് മാത്രമല്ല, ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയപ്പെടാറുണ്ടല്ലോ, മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരാൾ സ്വപ്നം കണ്ടു എന്ന്. സ്വപ്നത്തിൽ ചോദിച്ചു, എന്താ അസ്സാലി അങ്ങയുടെ അവസ്ഥ? ഇമാം അബൂ ഹാമിദ് അൽ അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ അവസ്ഥയാ, വളരെ ആനന്ദകരമായ അവസ്ഥയാ. എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിന് അങ്ങയുടെ ഏത് അമൽ ഇഷ്ടപ്പെട്ട അങ്ങയെ അള്ളാഹു തആല ആദരിച്ചിരിക്കുന്നത്. മാമുസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? മാമുസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? പാണ്ഡിത്യ ചക്രവാളത്തിലെ ദിവ്യ ജ്യോതിസ്. ലോകത്ത് മാമുസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീന് തുല്യം വെക്കാവുന്ന ഒരു സാധനം ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതുപോലെ എത്രയെത്ര ഗ്രന്ഥങ്ങൾ, എത്രയെത്ര പരശതം ഗ്രന്ഥങ്ങൾ സ്വന്തം കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഈ ലോകത്തെ എക്കാലവും സ്മരിക്കപ്പെടുന്ന മഹാനായ ഇമാം അസ്സാലി റഹ്മ